അതിന് വലിയ കിതാബോധൊന്നും വേണ്ട. ഇവിടെ ചോദിക്കലുണ്ട് ഇജ്ജു കിതാബോധിക്കു നടക്കുന്ന യോഗ്യത, അതൊക്കെ തന്നെ യോഗ്യത. അള്ളഹാനോട് ചോദിച്ചിട്ട് കിട്ടാത്തത് അജ്മീറിലെ ഖാജാനോട് ചോദിച്ചിട്ട് കിട്ടിയെന്ന്. അജ്മീർ ഖാജ ആരാ? അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ അതൊക്കെ സി എമ്മിനുണ്ട് വെച്ച് കൊടുക്കുകയാണ് ഇവർ. നടന്നിട്ടുണ്ടോ ചോദിച്ചാൽ എന്തോന്നും നടന്നിട്ടില്ല എന്നോണ പറയാണ്. മരിച്ചോലെ ജീവിപ്പിച്ചു, കുഷ്ഠം മാറ്റിക്കൊടുത്തു, കണ്ണാണാത്തോലെ കണ്ണ് കാണിപ്പിച്ചു, സംസാരിക്കാത്തോലെ സംസാരിപ്പിച്ചു, എവിടെ അതൊക്കെ നടന്നിട്ടുണ്ട്, അവിടെ ഇവിടെയൊക്കെ നടന്നിട്ടുണ്ട്. ക്ഷീണമുള്ളപ്പോ, വളരെ ക്ഷീണമുള്ളപ്പോ ഒരു 33 വട്ടം ചൊല്ലുകയുണ്ട്. എവിടുക്കാ ക്ഷീണം പോയതെന്ന് അറിയില്ല. വല്ലാത്ത അതറാണ് തീരാനും നിങ്ങളെ പേര് പറഞ്ഞു, വല്ലാത്ത ഫലാണ്. അച്ഛതമ്പുരാവിന് എന്തൊരു ഫലം ചെയ്തു നോക്കേണ്ടി. 33 കഴിഞ്ഞ കുറച്ച് ഏറ്റിയാൽ അതിനനുസരിച്ച് ക്ഷീണം അങ്ങ് പോകും. എനിക്കൊക്കെ ചിലപ്പം സുബൈന്റെ ശേഷം ക്ലാസ് എടുക്കാൻ കഴിയൂലെന്ന് ഉറപ്പാ. സുബൈന്റെ മുമ്പ് ജീലാനിതങ്ങളെ കുറച്ചാണ്ട് വിളിച്ചാൽ അതങ്ങനെ എവിടുക്കാണ് ആ പ്രശ്നം പോയതെന്ന് അറിയില്ല. ഇത് ചെയ്യുന്നവർക്കൊക്കെ അനുഭവിക്കാൻ കഴിയും. അവിടുത്തെ ഇസ്മുകൾക്കുള്ള പ്രത്യേകതയാണ്, ഇസ്മുകൾക്കുള്ള പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഏത് ഇസ്മിനാണ് പ്രത്യേകത ഉള്ളത്? അസ്മാഉൽ ഹുസ്ന എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഇസ്മുകളുണ്ട്. അത് വിളിച്ചാൽ പോലും ഇങ്ങനെ ക്ഷീണം മാറുമെന്നൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല. എന്തായാലും ഇവിടെ യാ മുഹിയദ്ദീനീ, യാ മുഹിയദ്ദീനീ എന്ന് വിളിച്ച് നടന്നാൽ, അല്ലെങ്കിൽ വിളിച്ചാൽ ക്ഷീണം പോകുന്ന, അത് ഏത് സമയത്ത്? മൂപ്പർക്ക് സുബിഹിക്കാണ് ക്ഷീണം കൂടുതൽ എന്ന് പറഞ്ഞത്. നമുക്കൊക്കെ രാവിലെ ക്ഷീണം കുറവാണ്ടാവുക, കാരണം അത്യാവശ്യത്തിന് റെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട്, ഉറക്കം കഴിഞ്ഞ് റെസ്റ്റും കഴിഞ്ഞിട്ട് സുബി നമസ്കരിച്ച് ചായയും കുടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉഷാറായി, പിന്നെ നമ്മളൊന്ന് നടക്കാനിറങ്ങുകയാണ്, അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യാണ്. വർക്കൗട്ട് ചെയ്യണമല്ലേ, ജിമ്മിൽ പോയിട്ടോ, അല്ലെങ്കിൽ മാർഷൽ ആർട്സ് പഠിക്കുന്നവരൊക്കെ രാവിലെയാണ് ചെയ്യുക. ക്ഷീണമുള്ളവർ രാവിലെ അത് ചെയ്യും. എൻ്റെ മോലിയരെ, എന്താ നിങ്ങളീ പറയണത്? എന്നിട്ട് ക്ഷീണം മാറാൻ എന്ന ബൂസ്റ്റ് കലക്കി കുടിക്കുക, അല്ലെങ്കിൽ കുറച്ച് ഓർലിക്സ് കലക്കി കുടിക്കുക, ഇതൊന്നുമല്ല. അല്ലെങ്കിൽ വല്ല റെഡ്ബുളോ വല്ല ബേസനോ അതൊക്കെ കുടിച്ചാൽ ഒരു എനർജി കിട്ടുന്നുള്ള എനർജി ഡ്രിങ്ക് ആണല്ലോ. അതിന് പകരം യാ മുഹിയദ്ദീനീ എന്ന് പറഞ്ഞാൽ ക്ഷീണം പോകുന്ന. ഇതൊന്നുമല്ല ഇന്നത്തെ വിഷയം വേറൊന്നാണ്, അതൊന്ന് കേട്ടോക്കി നിങ്ങൾ. എന്നിട്ട് അതിനെ കുറിച്ച് നമുക്ക് പറയാം. എനിക്ക് തൗഫീഖ് ചെയ്യണേ അല്ലാ, ഇനി നിങ്ങൾ ദ്വാരന്നിട്ട് ഉത്തരം കിട്ടുന്നില്ലേ, അജ്മീർ ഹാജയുടെ മഖാമിൽ പോകണം. അജ്മീർ ഹാജയുടെ ആണ്ട് നടക്കുന്ന മാസമല്ലേ റജബ്? അജ്മീർ ഹാജയുടെ മഖാമിൽ പോയി സലാം പറഞ്ഞിട്ട് ഷാജഹാൻ പള്ളി എന്ന പള്ളിയിൽ ഇരുന്നിട്ട് ഒരു 1000 തവണ അല്ലാഹു അഹദ് ഓതിയിട്ട് അജ്മീർ ഹാജയോടങ്ങ് ദോർക്കണം, അജ്മീർ ഹാജയോടങ്ങ് ദോർക്കണം. മഹാനബറുകളെ, മഹാനബറുകളെ, നിങ്ങളെ ബറക്കത്ത് കൊണ്ട് എന്നെ മക്കയിലെത്തിക്കണേ. അജ്മീറിൽ പോയിട്ട് ദ്വരന്നിട്ട് ഒരാളും മക്കയിലും മദീനയിലും എത്താതിരുന്നിട്ടില്ല. മക്കളെ, എന്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഉദ്ദേശമുണ്ടെങ്കിൽ അജ്മീറിൽ പോകണോ? പ്രിയമുള്ളവരെ, ഇതിലെ ഏറ്റവും വലിയ അപകടം എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? കഴവയൊന്ന് കാണാൻ പൂതി മൂത്തിട്ട് അള്ളാഹുവിനോട് തേടിയിട്ട് കാര്യം നടന്നില്ല, അജ്മീർ ഹാജിനോട് തേടിയപ്പോൾ കാര്യം നടന്നു എന്ന്. നിങ്ങൾ ആ പോയിന്റ് ശ്രദ്ധിച്ചില്ല പോകുന്നുണ്ട്. ഒന്നും കൂടി ആ ഭാഗം ഒന്ന് കേൾക്കുക നമുക്ക്. ഉത്തരം കിട്ടുന്നില്ലേ, അവിടെയാണ് പോയിന്റ്. ഹാജയുടെ മഖാമിൽ പോകണം, അജ്മീർ ഹാജയുടെ ആണ്ട് നടക്കുന്ന മാസമല്ലേ റജബ്, അജ്മീർ ഹാജയുടെ പള്ളി മഖാം. ബാക്കി ഇനി കേൾപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. അജ്മീർ ഹാജരോടെ പോയപ്പോൾ സംഭവം നടന്നു. മൂപ്പരുടെ അനുഭവമാണ് മൂപ്പർ പറഞ്ഞത് എന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ അള്ളാഹനോട് ചോദിച്ചിട്ട് നിങ്ങൾക്ക് ഉത്തരം കിട്ടണില്ലേ, നിങ്ങൾ അജ്മീർ ഹാജിനോട് വിളിച്ച് ചോദിച്ചോളീന്നാ പറഞ്ഞത്. അപ്പോൾ പ്രിയമുള്ളവരെ, ഇവിടെ പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ, കൂടുതലൊന്നുമില്ല. ആൾതാമസം
അന്നം തിന്നണ ബുദ്ധി ഇതൊക്കെ മതി, ഇതിന് വലിയ കിത്താബോധൊന്നും വേണ്ട. ഇവിടെ ചോദിക്കലുണ്ട് ഇജ്ജ് കിത്താബോധിക്കണം, അനക്കെന്താ യോഗ്യത? ഇതൊക്കെ തന്നെ യോഗ്യത. അള്ളഹാനോട് ചോദിച്ചിട്ട് കിട്ടാത്തത് അജ്മീറിലെ ഹാജാനോട് ചോദിച്ചിട്ട് കിട്ടിയെന്ന്. അജ്മീർ ഹാജ ആരാ? ഇനി അവിടെയും കിട്ടിയിട്ടില്ലെങ്കിൽ സി എമ്മിനോട് ചോദിച്ചാൽ കിട്ടും എന്ന് അറിയവർ. നമ്മൾ ഒരു തവണ കാണിച്ചൊരു വീഡിയോ ഉണ്ട്, സി എമ്മിൻ്റെ പോലീസുകൾ പറയുന്ന ആ കണ്ണൊക്കെ തുറിച്ചിട്ട് കെ പി ഉമറിനെ പോലെ പറയുന്ന ആ വീഡിയോ ഈ ഇതിൽ ഈ സമയത്ത് ഒന്നുകൂടിയും ആക്റ്റാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൂടി ഇതിനിടയ്ക്കൊന്ന് ചേർക്കുന്നുണ്ട്. ഇവിടെ അപകടം പിടിച്ച ഇത്തരത്തിലുള്ള വാദങ്ങളുമായിട്ട് നടക്കുന്ന ആളുകൾ, അത് റമദാനിക്കാണെങ്കിലും പെരുന്നാൾക്കാണെങ്കിലും ഇനി 25-ാം വെള്ളിയാഴ്ചയും വന്നാലും നമ്മളത് പറഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. ഏതായാലും ഇതൊന്ന് കേട്ടു നോക്കി. ഔലിയാക്കന്മാരെ കുറിച്ചും സിഎംഎ പാപ്പയെ കുറിച്ചും ആരെല്ലാമോ എന്തെല്ലാമോ പറയുമ്പോ ആ കറാമത്തുകളൊന്നും ശരിയല്ല കേട്ടോ. ആരാ മടങ്ങൂര്? ഇങ്ങനെ കുറെ ആളുകൾ വന്ന് ചാനലുകളിൽ ഒക്കെ പറഞ്ഞ് കുറെ ആൾക്കാർ പരിഹസിക്കുന്നവരുണ്ടാകും. നമ്മുടെ ഈ മജ്‌ലിസിൽ തന്നെ കുറെ ആളുകൾ കമന്റിൽ എഴുതുന്നവരുണ്ടാകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണ്ടോ? ആ പറഞ്ഞത് ശരിയാണോ? ഇത്രക്കൊക്കെ ഉണ്ടാവും, മരിച്ച ആള് സിഎം ജീവിപ്പിച്ചോ എന്ന് ചിന്തിക്കും. വേണ്ട, അല്ലാച്ച തങ്ങളെ കുറിച്ച് നാം കേട്ടതല്ലേ? ഔഫല്ലാഹും തങ്ങള് കാലക്കാരനല്ലതിന് മുമ്പ് ജീവിച്ച മഹാനോട് ആ മഹാ അതേ എന്റെ അനുവാദ പ്രകാരം നിലനിൽക്കണേ. മരിച്ച മയ്യത്തിനോട് പറഞ്ഞ കഥ നാം വിശദീകരിക്കുന്നില്ല. അതുപോലെ തന്നെയാണ് മഹാനായ സി എം ഉപ്പാപ്പ എത്രയോ മരണപ്പെട്ടതോ ആളുകൾ അവിടുന്ന് ജീവിപ്പിച്ചിട്ടുണ്ട്. എത്രയോ രോഗികൾ സംസാരിക്കാത്തവരെ സംസാരിപ്പിച്ചു. കണ്ണുകാണാത്തവരുടെ കണ്ണ് ഉപ്പാപ്പ തിരികെ നൽകി. തളർന്നു കിടക്കുന്നവരെ എഴുന്നേൽപ്പിച്ച് നടത്തി. സംസാരിക്കാത്ത കുട്ടിക്ക് സംസാരം നൽകി. ഇങ്ങനെ കറാമത്തുകൾ എത്രയോ ആണ്. സുബ്ഹാനല്ലാഹ്, ഇതൊന്നുമല്ല, അതിലേക്ക് അപ്പുറം സിഎം കടന്നുവിട്ടു. അവരെ തെരച്ച അവരുടെ പദവി എന്താണെന്ന് പറയാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് അവരെ നിങ്ങൾ മുറുകെ പിടിച്ച നോട്ടും നമ്മളിൽ ഉണ്ടാകും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇതിൽ നമ്മളിത് കേൾക്കുമ്പോൾ, ഇത് വീഡിയോ ഇങ്ങനെ ഓടുമ്പോൾ നമുക്ക് ചിരി വരുന്നുണ്ട്. നമ്മൾ അതാണ് ഇടയ്ക്ക് ഇതിൽ ചിരിക്കുന്ന ആ ഒരു ഇത് വരുന്നത്. ആ ഒരു തെറ്റിദ്ധരിക്കണ്ട. കാരണം ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ആ അധികാര പരിധിയൊക്കെ അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ അതൊക്കെ സി എമ്മിനണ്ട് വെച്ച് കൊടുക്കുകയാണ് ഇവർ. നടന്നിട്ടുണ്ടോ ചോദിച്ചാൽ എന്തൊന്നും നടന്നിട്ടില്ല നുണ പറയാണ്. എന്നിട്ട് ഇവർ പറയണ അതൊക്കെ നടന്നിക്കണോ, അതൊക്കെ നടന്നിട്ടുണ്ട്, മരിച്ചോലെ ജീവിപ്പിച്ചു, കുഷ്ഠം മാറ്റിക്കൊടുത്തു, കണ്ണാണാത്തോലെ കണ്ണ് കാണിപ്പിച്ചു, സംസാരിക്കാത്തോലെ സംസാരിപ്പിച്ചു, എവിടെ അതൊക്കെ നടന്നിട്ടുണ്ട്, അവിടെ ഇവിടെയൊക്കെ നടന്നിട്ടുണ്ട്. പണ്ട് പറഞ്ഞിട്ടുണ്ട് തിരുവനന്തപുരത്ത് നടന്നത് കാസർഗോഡ് പറയും, കാസർഗോഡ് നടന്നത് തിരുവനന്തപുരത്ത് പറയും. എന്തിനാ മൂലയന്മാരെ നുണ പറയണേ? സി എം ഒരു പാവം മനുഷ്യനായിരുന്നു. ആ സി എം പുലിമൈദീൻ എന്ന് പറയുന്ന ചോരക്കണ്ണനായ ഒരാളുടെ കൂടെ കൂടി വലി തുടങ്ങി അവിടുന്ന് ഇങ്ങണ്ടല്ലേ ഈ കോലത്തിലായത് അല്ലേ. മരിക്കുന്നതിന് 10 വർഷത്തോളം നമസ്കരിക്കുകയോ നോമ്പെടുക്കുകയോ ചെയ്യാത്തൊരു പാവം ഒരു മനുഷ്യൻ, അതിനെ വിട്ടളിയും, വെറുതെ വിട്ടാളിയും. അതിന് കിട്ടുന്നത് അത് വാങ്ങിക്കോട്ടെ. എന്തിനാ നിങ്ങളത് കൂട്ടി കൊടുക്കുന്നത്? നിങ്ങളും കൂട്ടി വാങ്ങാൻ നിൽക്കുന്നത്? ഇതാണ് ഇവിടെ പറയാനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു തഹാലയോട് നിങ്ങൾ ചോദിച്ചാൽ അത് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ സി എമ്മിനോടും നിങ്ങൾ അതേപോലെ തന്നെ ഹാജ മൊയിനുദ്ദീൻ ജിസ്സിനോടൊക്കെ പോയിട്ടാണ് ചോദിച്ചോളൂ, നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് കിട്ടും. കാരണം എന്താണെന്നറിയോ, നരകത്തിൽ ആളെ എത്തിക്കുക എന്നുള്ളത് അതൊരു നടപടിക്രമമാണ്. അതിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് നാം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. നമ്മൾ ആ ഉത്തരവാദിത്തം അതൊരു പരീക്ഷണമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്ന് മാറി നിൽക്കുകയാണ് വേണ്ടത്. അള്ളാഹുവിനോട് നാം ചെയ്യുന്ന ഏറ്റവും വലിയ പാതകമാണ് ഷിർക്ക് എന്നുള്ളത്. ആ ഷിർക്ക് ചെയ്തു കഴിഞ്ഞാൽ അതിന് ഫലം കിട്ടും മക്കളെ, അത് കിട്ടാതിരിക്കുമൊന്നുമില്ല. കാരണം എന്താണെന്നറിയോ, നരകത്തിലേക്ക് ആളെത്തുക എന്നുള്ളത് നമ്മുടെ മനസ്സിൽ ദുർബോധനം ചെയ്യുന്ന എബിലീസിനെ കൊണ്ടും അതൊക്കെ തന്നെയാണ് ചെയ്യുവാനുള്ളത്, നരകത്തിലേക്ക് എത്തിക്കുക. കാരണം മോനിക്ക് തോണ ആളുകൾ വേണമല്ലോ അവിടെ അല്ലേ. അപ്പോൾ
ഷിർക്ക് എന്ന അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത പാതകം, അത് ചെയ്തിട്ട് അതിന് ഫലസിദ്ധി കിട്ടിയെന്നും പറഞ്ഞു നടക്കണേ ഈ ജാതി മനുഷ്യന്മാർ, ഈ റംസാനിലും ഇതിങ്ങനെ പറയിപ്പിക്കല്ലേ മൗലികന്മാരെ.